ഈ വർഷം നടക്കാൻ പോകുന്നതിൽ വെച്ച് ഏറ്റവും നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് 2023 കർണാടകയിൽ നടക്കുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് ആധിപത്യമുള്ള, ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള, അവർക്ക് ഭരണമുള്ള ഏക സംസ്ഥാനമാണ് കർണാടക. നിരവധി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചുവടുറപ്പിക്കുവാൻ കാലങ്ങളായി ബി ജെ പി ശ്രമിക്കുന്നുണ്ട് എങ്കിലും കർണാടകയിലല്ലാതെ മറ്റൊരു സംസ്ഥാനത്ത് ഇതുവരെ ശക്തമായൊരു സംഘടനാ സംവിധാനം കെട്ടിപ്പൊക്കുവാൻ ബി ജെ പിക്ക് സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ ബി ജെ പിക്ക് ഭരണമുള്ള, സ്വാധീനമുള്ള ദക്ഷിണേന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കർണാടക. അതിനാൽ തന്നെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടക നിലനിർത്തുക എന്നത് അവരെ സംബന്ധിച്ച് വളരെ നിർണായകമായ കാര്യം തന്നെയാണ്. എന്തായാലും ഇത്തരത്തിൽ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ബി ജെ പി അവിടെ ഒരുങ്ങവേ നിരവധി പ്രതിസന്ധികൾ അവരെ കാത്തിരിക്കുന്നുണ്ട്. ആ പ്രതിസന്ധികളെ കുറിച്ച് ഇതിനു മുമ്പ് നാം ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. എന്നാലിതാ ഇപ്പോൾ ബി ജെ പിയെ പ്രതിരോധത്തിലാഴ്ത്തി ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രിയും കർണാടകയിലെ ഏറ്റവും വലിയ ബി ജെ പിയുടെ ജനപ്രിയ നേതാവുമായ യെദ്യൂരപ്പ. 80 വയസ്സായി എന്നും താൻ ഇനി അടുത്ത കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ ഇല്ല എന്നുമാണ് യെദ്യൂരപ്പ പറഞ്ഞത്. മാത്രമല്ല കർണാടക തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇല്ല എന്ന് വെച്ച് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് താൻ പോകുമെന്ന് ആരെങ്കിലും കരുതിയാൽ അതും തെറ്റാണ്. അത്തരത്തിൽ ദേശീയ രാഷ്ട്രീയത്തിലേക്കും താൻ ചേക്കേറുകയില്ല എന്നും അദ്ദേഹം പറയുകയാണ്. അതായത് ഒരു രാഷ്ട്രീയ വനവാസത്തിലേക്ക് താൻ നീങ്ങുമെന്നത് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ചുരുക്കം. പക്ഷെ അദ്ദേഹം അത്തരത്തിൽ തുറന്നു പറഞ്ഞിട്ടില്ല. ബി ജെ പിക്ക് വേണ്ടി താൻ പ്രവർത്തന മേഖലകളിൽ ഉണ്ടാവും, പ്രചരണ രംഗത്തൊക്കെ ഉണ്ടാകുമെന്ന് യെദ്യൂരപ്പ പറയുമ്പോൾ മത്സര രംഗത്തേക്ക് താൻ ഇല്ല എന്ന് പറയുന്നത് കർണാടക ബി ജെ പിക്ക് കൊടുക്കുന്ന ശക്തമായ സൂചനയാണ് എന്നത് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കാരണം മറ്റൊന്നുമല്ല, രാഷ്ട്രീയത്തിൽ 80 വയസ്സായി എന്ന് പറയുന്നത് ഒരു പ്രായമേ അല്ല. 80 വയസ്സ് കഴിഞ്ഞ് മുഖ്യമന്ത്രി ആയിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിരവധിയുണ്ട്. വി എസ് അച്യുതാനന്ദനൊക്കെ അതിന് ഉദാഹരണമാണ്. 80 വയസ്സ് കഴിഞ്ഞ നിരവധി നേതാക്കന്മാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചുറുചുറുക്കോടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ തന്നെ രാഷ്ട്രീയത്തിൽ വയസ്സ് ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഘടകമല്ല. പക്ഷേ പ്രായാധിക്യം മൂലം അവർക്ക് പ്രവർത്തിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ, അവരുടെ ആരോഗ്യസ്ഥിതി അതിനെ അനുവദിക്കുന്നില്ല എങ്കിൽ, തീർച്ചയായും 80 വയസ്സിലും അതുപോലെ തന്നെ 75 വയസ്സിലും ഒക്കെ രാഷ്ട്രീയത്തിൽ നിന്നും ആളുകൾ വിരമിക്കുന്നുണ്ട്. പക്ഷേ യെദ്യൂരപ്പയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 80 വയസ്സായെങ്കിലും ഇപ്പോഴും ഊർജ്ജസ്വലനാണ്. ഇനി ഒരു തവണ കൂടി മുഖ്യമന്ത്രിയാകാനുള്ള ശക്തി അദ്ദേഹത്തിനുണ്ട്, ഊർജ്ജസ്വലത അദ്ദേഹത്തിനുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിൽ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത യെദ്യൂരപ്പ പെട്ടെന്ന് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നു അല്ലെങ്കിൽ മത്സരിക്കാൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തീർച്ചയായും അത് കർണാടക ബി ജെ പിയെ പ്രതിരോധത്തിൽ ആഴ്ത്തുവാൻ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അദ്ദേഹത്തിന്റെ മകനെ ഉപമുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ വലിയ രീതിയിൽ ബി ജെ പിക്കുള്ളിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മകന് പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങൾ വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. പക്ഷെ അതിനെയൊന്നും അംഗീകരിച്ചു കൊടുക്കുവാൻ ബി ജെ പി ദേശീയ നേതൃത്വമോ ബി ജെ പി സംസ്ഥാന നേതൃത്വമോ തയ്യാറായിട്ടില്ല. പല വേദികളിൽ നിന്നും യെദ്യൂരപ്പയെ ബി ജെ പി നേതൃത്വം മാറ്റി നിർത്തുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ ബി ജെ പി യെദ്യൂരപ്പയെ അവഗണിക്കുന്നു, ബി ജെ പി യെദ്യൂരപ്പയെ പരിഗണിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ നടക്കുന്ന വേളയിൽ തന്നെയാണ് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുവാനില്ല എന്ന പ്രഖ്യാപനവുമായി അദ്ദേഹം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്.